എജ്യൂ വാലറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓൾറെഡി ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ചോദ്യങ്ങൾ അഞ്ച് മാർക്കിന് ചോദിക്കുന്ന പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ അത് കാണാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത ഒരു ടോപ്പിക്കുകൾ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിലൊരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഹൗ വിൽ യു പ്രിപ്പയർ ബ്യൂട്ടെയിൻ ഇൻ ദ ലബോറട്ടറി യൂസിങ് ഈദൈൽ ബ്രോമൈഡ് ആസ് വൺ ഓഫ് ദ റോ മെറ്റീരിയൽ റൈറ്റ് റെലവെന്റ് ഇക്വേഷൻ ബ്യൂട്ടൈൻ ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ത് യൂസ് ചെയ്തിട്ടാണ് ഈദൈൽ ബ്രോമൈഡ് ആണ് നമ്മുടെ റോ മെറ്റീരിയൽ നമ്മുടെ കയ്യിലുള്ളത് ഈദൽ ബ്രോമൈഡ് ആണ് ഇത് വെച്ച് നമുക്ക് എങ്ങനെ ബ്യൂട്ടെയിൻ പ്രിപ്പയർ ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം എന്താണ് എന്താണ് ഈദൈൽ ബ്രോമൈഡ് എന്ന് നമുക്ക് എഴുതാം അപ്പൊ ഇതാണ് ഈ ബ്രോമൈഡ് എന്ന് പറയുന്നത് ഈ ബ്രോമൈഡ് എന്ന് പറയുമ്പോൾ ബി ആർ എന്ന് പറയുന്നത് പറയുന്നത് ഒരു ഹാലൈഡ് ആണ് അപ്പോൾ ഈദൽ ബ്രോമൈഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഇതാണ് ഈദയിൽ ബ്രോമൈഡ് ഈ എത്ത് എന്ന് പറഞ്ഞ എന്താണ് രണ്ടാണ് അപ്പോൾ ഈ തൈൽ എന്ന് പറയുമ്പോൾ രണ്ട് കാർബൺ ഉണ്ട് അപ്പോൾ ഇതാണ് സി എച്ച് ത്രീ സി എച്ച് ടു രണ്ട് മോളെടുത്തിട്ടുണ്ട് ടു സി എച്ച് ത്രീ സി എച്ച് ടു ബി ആർ അപ്പോൾ ഇതാണ് എന്ത് ഈദയിൽ ഇതാണ് ഈദൈലിൻ്റെ പോർഷൻ ബ്രോമൈഡ് അപ്പം ഈദയിൽ ബ്രോമൈഡ് ഇതിലൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത് സോഡിയം ആഡ് ചെയ്യാം നമുക്ക് എന്താ കിട്ടേണ്ട ബ്യൂട്ടെയിൻ കിട്ടണം ഈദയിൽ ബ്രോമൈഡിൽ നിന്ന് ബ്യൂട്ടെയിൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം ഈദൈൽ ബ്രോമൈഡ് എടുത്ത് അതിലോട്ട് സോഡിയം ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈദ് ഈ രണ്ട് ഐറ്റംസ് അല്ലെങ്കിൽ ഈ രണ്ട് എലമെൻറ്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതുപോലെ ഒരു ഈദൈൽ ബ്രോമൈഡിന് നമുക്ക് നേരെ എന്താക്കി മാറ്റാൻ പറ്റുക ബ്യൂട്ടീൻ ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുക ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ സോഡിയം ഡ്രൈ ഇതെ വെച്ച് റിയാക്ട് ചെയ്യുന്നു അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു ഇതുപോലെ ബ്രോമീൻ സോറി ബ്യൂട്ടെയിൻ കിട്ടുന്നു സി എച്ച് ത്രീ സി എച്ച് ടൂ സി എച്ച് ടൂ സി എച്ച് ത്രീ നാല് കാർബൺ ഉള്ളതാണ് ബ്യൂട്ടൈൻ അപ്പൊ ഇതാണ് നമ്മുടെ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് പ്ലസ് എൻ എ ബിആർ ഇവിടെയുള്ള ഈ എൻ എയും ഈ ബിആറും കൂടി ചേരുന്നുണ്ട് എൻ എ ബി ആർ കൂടി ചേർന്ന് നമുക്ക് എൻ എയും ബി എ ആറും കൂടി ചേർന്ന് ടു എൻ എ ബി ആർ നമുക്ക് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു അപ്പം ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് അടുത്ത ചോദിച്ചു നോക്കാം അടുത്ത ചോദ്യം ഇതാണ് സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോൺ സി എച്ച് ടു എച്ച് ബി ആർ ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് ഈ ഒരു റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റാണ് എക്സ് എന്നാണ് പ്രൊഡക്റ്റിന് ആ ഒരു പേര് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിഫൈ ദ പ്രൊഡക്റ്റ് എക്സ് ആൻഡ് സ്റ്റേ ദ ലോ ദാറ്റ് എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് എക്സ് എങ്ങനെയാണ് എക്സ് ഫോം ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ അതിന് അതിൻ്റെ ലോ കൂടി നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു ഇതിൻ്റെ ഈ ലോയും ഇത് വെച്ചിട്ടുള്ള എക്സാമ്പിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ നോക്കുക നമുക്ക് തന്നിട്ടുള്ള റിയാക്ഷൻ ഇതാണ് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ടു എച്ച് ബി ആർ എന്നാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു റിയാക്റ്റൻറ്റ് ഇതിലോട്ട് നമ്മൾ എന്താ ആഡ് ചെയ്തത് പെറോക്സൈഡ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഒരു റിയാക്ഷൻ ഇല്ലേ എച്ച് ബി ആറും പെറോക്സൈഡും കൂടി ചേര് വരിക കൂടി ചേർന്ന് വരികയാണെങ്കിൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് ആൻറ്റി മാർക്കോനിക്കോ റൂൾ എന്ന് പറയുന്നത് റൂൾ ആണ് എച്ച് ബി ആറും പെറോക്സൈഡും ഇത് രണ്ടും കൂടി ഒരുമിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ നമ്മൾ ഇതുപോലെ ഒരു ആൽക്കീനിലോട്ട് ഏതെങ്കിലും ഒരു ഡബിൾ ബോണ്ടുള്ള ആൽക്കീനിലോട്ട് എച്ച് ബി ആറും പെറോക്സൈഡും അവിടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലോ എന്ന് പറയുന്നത് ആൻറ്റി മാർക്കോണിക്കോറൂൾ ആണ് എന്താണ് ആൻറ്റി മാർക്കോനിക്കോറൂൾ അതായത് ഇങ്ങനെ ഇവര് തമ്മിൽ ഇങ്ങനെ റിയാക്ഷൻ നടക്കുമ്പോൾ ഇതിൽ എച്ച് പ്ലസ് ആണ് നെഗറ്റീവ് മോളിക്യൂളാണ് ബി ആറ് ഇതിലെ നെഗറ്റീവ് മോളിക്യൂൾ എന്ത് ചെയ്യും ഇതിലെ ഏറ്റവും കൂടുതൽ ഹൈഡ്രജനുകൾ അല്ലെങ്കിൽ ഈ ബി ആറ് നേരത ഇങ്ങോട്ട് ഈ കാർബണിലോട്ട് വരും അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതാണ് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് റ്റു ബി ആർ ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് വൺ ബ്രോമോ പ്രൊപ്പം ഇതിൽ ഈ എച്ച് എന്ത് ചെയ്യും ഈ കാർബണിൻ്റെ അടുത്തോട്ടും വരും ബി ആറ് ഈ സി എച്ച് ടുവിൽക്കും ഈ ഒരു എച്ച് ഈ സി എച്ച് ഈ ഒരു കാർബണിനോട്ട് വന്നിട്ട് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ബി ആർ എന്നുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുക ഇത് ആൻറ്റി മാർക്കോനിക്കോ റൂൾ ആണ് അപ്പോൾ ശരിക്കും ഒരു മാർക്കോണിക്കോ റൂൾ ഉണ്ട് അപ്പോൾ അതേ ചോദ്യം തന്നെ നമുക്ക് മാർക്കോനിക്കോ റൂളോ അല്ലെങ്കിൽ ആൻറ്റി മാർക്കോനിക്കോ റൂൾ വെച്ച് ചോദിക്കാം അപ്പോൾ നിങ്ങളത്തൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മാർക്കോനിക്കോ റൂൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു പ്രൊപ്പീൻ തന്നിട്ടുണ്ടാവും അതിലോട്ട് എച്ച് ബി ആർ മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു രണ്ട് പ്രൊഡക്റ്റ് ആണ് കിട്ടാം അപ്പോൾ മാർക്കോ മാർക്കോനിക്കോ റൂൾ പ്രകാരം പറയുന്നത് എച്ച് പ്ലസ് ആണ് ബി ആറ് മൈനസ് ആണ് അപ്പോൾ ഇതിൽ ആയിട്ടുള്ള മോളിക്യൂൾ എന്ത് ചെയ്യും ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലോട്ട് അറ്റാച്ച് ആവും ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് മൂന്ന് ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് ഇതിൽ ഏറ്റവും കുറവേതാണ് ഈ ഒരു മൊളിക്കൂലാണ് അപ്പോൾ ഈ ബി ആർ എന്ത് ചെയ്യും നേരെ ഇങ്ങോട്ട് ആവും ഈ എച്ച് ഇങ്ങോട്ടും അറ്റാച്ച് ആവും അപ്പോൾ നമുക്ക് കിട്ടുന്ന അതായിരിക്കും നമ്മുടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്താണ് ഇവിടെ സി എച്ച് ത്രീ അതേപോലെ ഇതാ സി എച്ചിൻ്റെ അവിടേക്ക് നമുക്ക് ബി ആർ വരും ആൻഡ് ഡബിൾ ബോണ്ട് ഇടുന്നു ഡബിൾ ബോണ്ടില്ല സിംഗിൾ ബോണ്ടുള്ളൂ സി എച്ച് അവിടേക്ക് ഒരു ഹൈഡ്രജൻ കയറുമ്പോൾ എന്താവും സി എച്ച് ത്രീ ഇതാണ് നമ്മുടെ മേജർ പ്രൊഡക്റ്റ് ഇത് നമ്മൾ പറയുന്ന പേരാണ് ടു ബ്രോമോ പ്രൊപ്പയിൻ റ്റു ബ്രോമോ ആണ് നമ്മുടെ മേജർ പ്രൊഡക്റ്റ് ഇതാണ് നമുക്ക് മാർക്കോ നിക്കോ റൂൾ പ്രകാരം കിട്ടുക ഇനി ആൻറ്റി മാർക്കോനിക്കോ റൂൾ പ്രകാരം എന്താണ് പറയുന്നത് ആൻറ്റി മാർക്കോണിക്കോ റൂളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ പെറോക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടാവും അപ്പോൾ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ ഇതേ മോളിക്കൂൾ തന്നെ അതായത് ഇതേ ആൽക്കേയും തന്നെ ഈ ആൽക്കേയും നമ്മൾ എച്ച് ബി ആർ ആയിട്ട് ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് പെറോക്സൈഡ് ഉണ്ടെങ്കിൽ നമ്മളത് ആൻറ്റി മാർക്കോണിക്കോ റൂൾ ആണ് പറയുക അതായത് ഇതിൻ്റെ നേരെ കോൺട്രഡിക്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമുക്കിവിടെ പ്രൊഡക്റ്റ് കിട്ടുക അതായത് ഇവിടെ എന്തുണ്ടാവും ഇവിടെ ഹൈഡ്രജൻ ആയിരിക്കും ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജനുള്ള കാർബണിലോട്ട് അറ്റാച്ച് ആവുക ബി ആർ ഇങ്ങോട്ടും അറ്റാച്ച് അറ്റാച്ചാകും ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത് അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ് സി എച്ച് ത്രീ നമ്മൾ അതുപോലെ ആഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ സി എച്ച് എന്താകും സി എച്ച് ടു ആയിരിക്കുണ്ടാവും ഈ ഒരു എച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും ഇനി ഈ ഡബിൾ ബോണ്ട് എന്തായിട്ടുണ്ടാവും സിംഗിൾ ബോണ്ട് സി എച്ച് ടു എൻ സി എച്ച് ടുൻ്റെ അവിടുത്തെ ആര് വന്നിട്ടുണ്ടാവും ബി ആറ് വന്നിട്ടുണ്ടാവും നമുക്കിത് വേണമെങ്കിൽ ഈ ബി ആറ് ഇങ്ങോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ എഴുതാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ പറയുന്ന പേര് വൺ ബ്രോം അതായത് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ വൺ ടു ത്രീ ഒന്നാമത്തെ പൊസിഷനിലാണ് ബ്രോമിൻ അപ്പോൾ വൺ ബ്രോമോ പ്രൊപ്പനാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് മാർക്കോനിക്കോറോളും ആൻറ്റി മാർക്കോനിക്കോറോളും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുന്ന ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് തന്നിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രൊഡക്റ്റ് എന്ന് ചോദിക്കും ഇത് തന്നിട്ട് എന്താണ് പ്രൊഡക്റ്റ് എന്ന് ചോദിക്കും അപ്പോൾ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എച്ച് ഇങ്ങോട്ടാണ് പോവുക അതായത് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഹൈഡ്രജനുള്ള കാർബണിലോട്ടാണ് പോവുക ഇതിലോട്ടോ ഇതിലോട്ടോ അല്ല പോവുക ഇങ്ങോട്ട് പോകുമ്പോൾ ബി ആറ് ഈ ഒരു കാർബണിലോട്ടും വരും അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ് വൺ ബ്രോമോ പ്രൊപ്പേൻ ഇതാണ് ഇത് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ് ഇതാണ് ടു ബ്രോമോ ആണ് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റിൻ രണ്ട് ക്വസ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളത് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്കോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലെ അറിയിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്